നിന്റെ മോക്കമ്മം കൂടിയല്ലോ ഒരുത്തൻ, പോലീസ് തിരയുന്ന ഒരുത്തൻ. അവനെ മരിച്ചിട്ടില്ല, അവനാ സഹദേവനെ കുത്തിയത്. അത് നിങ്ങളുടെ മോനുണ്ടാക്കിയ കഥയായിരിക്കും മനുഷ്യ, അവൻ അന്ന് തന്നെ ചത്തു കുത്തി. ഇല്ലടി, അവനെ ആ ജോർജ് ഡോക്ടറും കണ്ടായിരുന്നു. ഇനി എപ്പോഴാ നിന്റെ മോളെ തേടി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഈ താലി കെട്ടാനായിട്ട് പോയവൻ എന്തിനാ വല്ലോന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവന് ഈ ഗതികേട് വന്നത്. ആ ഇനി എന്തായാലും ജയിലിൽ കിടക്കാം. ഇനിയേ അധികം നാൾ അവൻ അങ്ങനെ ജയിലിൽ കിടക്കത്തില്ലടി. എന്റെ മോചിത മോൾ അവൻ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും, അവരൊരുമിച്ച് താമസിക്കുകയും ചെയ്യും. അവൾ അവനെ താലി കെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ തന്നെ അവൻ ജയിലിലായി. ഒന്നിച്ച് താമസിക്കാൻ പാടില്ലാത്തവര് അതിന് മുതിരരുത്. അവൾ ഏതോ ചൊവ്വാദോഷക്കാരിയാ, എരണം കെട്ട ജാതകക്കാരി. പിന്നെ ഭർത്താവ് വാഴുവോ? നിനക്ക് ചൊവ്വാദോഷമൊന്നും ഇല്ലായിരുന്നല്ലോ, കൊറേ കാലമായല്ലോ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് എത്ര നാള് നന്നായിട്ട് ജീവിച്ചടി, നീ ഒരു നല്ല ഭാര്യയായിട്ട്. കല്യാണം കഴിഞ്ഞ ശേഷം കലഹിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നന്നായി ജീവിച്ച് മരിക്കുന്നതാണ്. നന്നായിട്ട് ജീവിക്കണമെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നവൻ നല്ലൊരാണായിരിക്കണം, പെണ്ണിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. നിങ്ങളെ പോലുള്ള കൊച്ചാണന്മാർക്ക് ഇതൊക്കെ തന്നെ ധാരാളമാ. ഇവിടെ പോയി കിടക്കായിരുന്നു. ആ ജഗ്ഗുവിനെ വെട്ടിച്ചൊന്ന് വരണ്ടേ? അറിഞ്ഞു മോളെ കാര്യങ്ങളൊക്കെ? ആ അറിഞ്ഞു. ആവേശത്തോടെ പോയവന് തിരിച്ചടി കിട്ടി. എങ്കിലും സന്തോഷിക്കാൻ വകയില്ലമ്മേ, അവൻ മരിച്ചിട്ടില്ല. ആ ശരത്തു അതറിഞ്ഞപ്പോ എന്റെ നെഞ്ചൊന്ന് പാളി. അവൻ ഇനി നിന്നെ വിളിക്കാനും കാണാനും ഒക്കെ സാധ്യതയുണ്ട്. അയ്യോ, ആ ആ ബീരാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നല്ലോ, ഇനി അയാൾ അവനൊപ്പം ഉണ്ടോന്ന് അറിയില്ല. അവൻ വിളിക്കോ മറ്റും ചെയ്ത നീ ഫോൺ എടുക്കണ്ട. അമ്മേ, അവൻ നേരിട്ട് വന്നാലോ? ഇപ്പൊ എന്നെ കണ്ടുപിടിക്കാനും എളുപ്പമാണല്ലോ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന പോരെ. അവനെ പിണക്കാനും പറ്റില്ല, പോലീസ് അറസ്റ്റ് ചെയ്ത എന്നെ കൂട്ടുപ്രതി ആക്കും അവൻ പിണങ്ങിയ. ഇത് വലിയൊരു തലവേദന ആയല്ലോ മോളെ. ഇതുപോലെ ഒരുത്തനുമായിട്ട് മോൾ കടുപ്പമുണ്ടെന്ന് അറിഞ്ഞ പ്രേക്ഷകര് മോളെ തള്ളിക്കളയത്തില്ലേ? അത് പിന്നെ ഇല്ലേ, ആ കാലം മരിച്ചു എന്ന് കരുതി സന്തോഷത്തോടെ ഇരുന്നപ്പോഴാ ഇടുത്തി പോലെ ഇങ്ങനൊരു വാർത്ത. നേരത്തെ പലരും പറയുന്ന കേട്ടായിരുന്നു ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ. നരേട്ടനും കണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതാ കണ്ടത് മറ്റാരെങ്കിലും ആയിരിക്കണേന്ന്. ഇപ്പോഴും പ്രതികാരമായിട്ട് നടക്കുമല്ലേ ആ ചതിയൻ. ഉന്നം തെറ്റിയില്ലായിരുന്നെങ്കിൽ നരൻ ഇപ്പൊ മരിക്കേണ്ടതാ. അയ്യോ, അതെ അമ്മ, ഇനി എന്റെ നേരെ കത്തിയേട്ടെങ്ങാനും വരുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല മോളെ, തൂണിലും തുരുമ്പിലും ഒക്കെ അവനുണ്ട്, എപ്പോഴാ ചാടി വീഴാന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് കൊണ്ട് ആ താലി കെട്ട് മുടങ്ങി, അതാ ആകെ ഒരു സമാധാനം. എന്താടി ഒരുത്തൻ ഹെൽമെറ്റും വെച്ചോണ്ട് നോക്കി നിൽക്കുന്നുണ്ട്, അതവനായിരിക്കോ? എനിക്ക് സംശയമുണ്ട്, അവൻ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞു. അമ്മ, എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ, നൈസിനെ സ്കൂട്ടാവാ. അയ്യേ, അതവനല്ല അല്ലേ? ഓ, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വന്നതാ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. അമ്മ വാ അങ്ങോട്ട്. എങ്ങോട്ടാ? അങ്ങോട്ട് പോയി എന്തുണ്ടാക്കാൻ? ഇവിടെ വണ്ടിയുണ്ട് പാ, കിടക്കുന്ന വണ്ടി. എന്താ മോചിത ഇതൊക്കെ?
ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ വീണ്ടും ഒരു തടസ്സം. അതിന് കാരണക്കാരനും അവനാ, ആ പിടികിട്ട പുള്ളി. ഇവനെ കൊണ്ട് വലഞ്ഞല്ലോ. തിരുവനന്തപുരത്തേക്ക് വന്ന സ്ഥിതിക്ക് ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോ അവൾക്കറിയായിരിക്കും അവന്റെ വിവരങ്ങൾ. ഇനിയിപ്പോ അറിഞ്ഞാലും ഭാര്യയെ സംരക്ഷിക്കാനല്ലേ നന്ദേട്ടൻ ശ്രമിക്കും. അവക്കിപ്പോ തിരക്കോട് തിരക്കല്ലേ മോജുദേ, അവളിപ്പോ അറിയപ്പെടുന്നൊരു നടിയല്ലേ, അതുകൊണ്ട് ക്രിമിനലുകളായൊന്നും ബന്ധം സ്ഥാപിക്കാൻ ഇടയില്ല. ആയിക്കോട്ടെ, എന്തായാലും ശരി, ആരും അത്ര സുരക്ഷിതരല്ല ശരത്ത് ജീവിച്ചിരിക്കുമ്പോ. ഇവിടെ വന്ന് ഇത്രയും ചെയ്തിട്ട് പോവാൻ കഴിയുന്നവന് മറ്റെന്തിനാ പ്രയാസം? അതും ശരിയാ. താലികെട്ടിന്റെ അന്ന് രാവിലെ നരൻ സഹദേവന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. അങ്ങനെ പോയതുകൊണ്ട് നരേട്ടിനെ കുത്തിയ കുത്ത് സഹദേവന് കൊണ്ടു. അല്ലെങ്കിൽ അവൻ അടുത്ത മാർഗം തേടിയനെ. അവിടെ നരേട്ടിന് തന്നെ മരണവും സംഭവിച്ചേനെ. കൊന്നത് ശരത്താണെന്നറിയാം, എങ്കിലും ഒരു പോലീസ് ഓഫീസറായ മോജുദയ്ക്ക് നരനെ രക്ഷിക്കാൻ പറ്റില്ലേ? സാഹചര്യ തെളിവുകൾ എതിരായാൽ പ്രയാസമാണ്. എന്നാലും നരേട്ടിനെ ഞാൻ കേസിൽ നിന്ന് ഊരിക്കൊണ്ടു പോരും. പക്ഷെ അതല്ലല്ലോ, മരിക്കേണ്ടവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ. ആ ഗൗഡ അംഗളിനോട് അതേപ്പറ്റി പറഞ്ഞിട്ടും സമ്മതിച്ചു തരില്ലായിരുന്നു. ഇനിയിപ്പോ സ്വന്തം അഭിപ്രായം തിരുത്തുമല്ലോ. മരണമില്ലാത്തവനാ, തല്ലി ചതച്ചാലും ഇത്തിരി ജീവൻ കിടക്കും. ആദ്യ പിടിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. നന്ദേട്ടനെന്താ താലി കെട്ടുന്ന ദിവസം ക്ഷേത്രത്തിലേക്ക് വരാഞ്ഞത്? ഭാര്യയുടെ ഓർഡർ അനുസരിക്കുകയാണെന്ന് രോഹിണി ചേച്ചി പറഞ്ഞു. സാരമില്ല, അങ്ങനെ തന്നെ പൊയ്ക്കോ. അർഹതയില്ലാത്തവരെ അമിതമായി സ്നേഹിച്ച, അവരെ അനുസരിച്ച, അവസാനം നിരാശയല്ലാതെ മറ്റൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വെറുപ്പിക്കാമെന്ന് മാത്രം. പിന്നെ നന്ദേട്ടൻ ആ ചടങ്ങിന് പങ്കുകൊള്ളാൻ വന്നിരുന്നെങ്കിൽ നിങ്ങൾ വരുന്നത് നരേട്ടനുമായിട്ട് ഒരുമിച്ചായിരുന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് മരിക്കുന്നത് സഹദേവനോ നരേട്ടനോ ആകുമായിരുന്നില്ല, മരിക്കാൻ അർഹതപ്പെട്ടവൻ തന്നെ തീർന്നേനെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോജുദേ, വിധി മറിച്ചായി പോയില്ലേ. അതെ സർ, അവൻ ജീവനോടെയുണ്ട്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് അവൻ എങ്ങനെ ചുറ്റിത്തിരിയുന്നു അതാർക്കും അറിയില്ല. അപ്പോ ഒരിക്കൽ നരന്റെ ബുള്ളറ്റിന് നേരെ നിറവെച്ചത് അവൻ തന്നെയായിരിക്കുമല്ലോ. അത് പാമ്പാടിയിൽ വെച്ചാ സംഭവിച്ചത്. അവിടെ വെച്ച് തന്നെയാ നരൻ ബീരാനെയും ശരത്തിനെയും കണ്ടത്. രഹനയെ ലക്ഷ്യം വെച്ചാണോ അവൻ അവിടെ തങ്ങുന്നത്? ആയിരിക്കും. സാഹചര്യം ഒത്തുവന്ന് കാണില്ല കൊല്ലൻ. അവൻ തിരുവനന്തപുരത്ത് എത്തിയ സ്ഥിതിക്ക് നിങ്ങളും സൂക്ഷിക്കണം. ഇപ്പോ അവൻ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിക്കാണില്ലേ സർ? ആ സമയത്ത് ആരോടും പറയാതെ നരൻ സഹദേവന്റെ വീട്ടിലോട്ട് പോകണ്ടായിരുന്നു. ചിന്നുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുമ്പോ അവിടെ ശരത്തുണ്ടെന്ന് ആരും സ്വപ്നത്തു പോലും ചിന്തിക്കില്ലല്ലോ. സഹദേവനും ശരത്തും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആ വഴിക്കാവണം ചിന്നുമോളോടെ എത്തിയത്. എല്ലാം കഴിഞ്ഞ ശേഷം നരനാണ് പ്രതിയെന്ന് സഹദേവന്റെ ഭാര്യ പറയാൻ കാരണമെന്താ? അവർ ചിന്നുമോളുമായി എത്തുമ്പോഴേക്കും മറ്റവൻ മുങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ കഠാര വലിച്ചൂരിയപ്പോ അവർ നരനെയാ കണ്ടത്. അല്ല, മോജിത് വിചാരിച്ച നരനെ ഇറക്കാൻ പറ്റില്ലേ? കോടതി വിധി വന്നു കഴിഞ്ഞാൽ റിമാൻഡ് കഴിയാത്ത നരന് പുറത്തിറങ്ങാൻ പറ്റില്ല. സാഹചര്യ തെളിവുകളെല്ലാം നരനെതിരായതുകൊണ്ട് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാ മോജിത പറയുന്നത്. കഷ്ടം. അവന് മോജിതുമായി ഒന്നിച്ച ശേഷം ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു.
അതാ പൊലിഞ്ഞുപോയത്. എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് ഉറപ്പിച്ച പോലെയാ ശരത്തിന്റെ പോക്ക്. അതുകൊണ്ട് എപ്പോ വേണേലും അവന് കിടന്നു വരാം. പോലീസിന്റെ പിടിയിലാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ്. ടീച്ചർ, ഇനി ഒറ്റയ്ക്കൊന്നും താമസിക്കേണ്ട. ഏതെങ്കിലും വിമൻസ് ഹോസ്റ്റലിലേക്ക് മാറ്. ഇല്ല സർ, ഒരിക്കൽ മരിച്ചെന്ന് കരുതിയതാ, എന്നിട്ടും ജീവിച്ചു. അവന്റെ കൈകൊണ്ട് തീരാനാ യോഗമെങ്കിൽ അത് നടക്കട്ടെ. തന്നെ ഓർത്ത് ഇനി അമ്മച്ചിക്കും എനിക്കും ടെൻഷനായിരിക്കുമല്ലോ. ആരുടെ നില ഭദ്രമല്ല സർ. അവൻ ഇവിടെ മാത്രമല്ല, അവിടെയുണ്ട്. രഹനയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കാൻ. നരൻ ജയിലിലേക്ക് പോവാതിരിക്കുന്ന ഒരു മാർഗവുമില്ലേ? എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മൂജിത് അത് ചെയ്യാതിരിക്കോ? ക്രിമിനൽ സ്വഭാവമൊക്കെ ഉപേക്ഷിച്ചെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും നരന്. കുണ്ടും കൊടുത്ത് നടന്നിരുന്ന സമയത്ത് അധികം ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. എന്നാ ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കിട്ടി. അതിന് വേദന ഒന്നുമില്ല. എന്റെ മോള് തന്നെയാ ഇപ്പോഴും എന്റെ സങ്കടം. എത്രയും പെട്ടെന്ന് മോചിത മോളെ പോയി കാണണം. എന്നിട്ട് ഒരു പോലീസ് ഓഫീസറുടെ അധികാരം വെച്ച് മോളെ കൂട്ടിക്കൊണ്ടു വരണം. എന്നിട്ട് എന്നെ ഭയക്കുന്ന മോളോട് കാര്യങ്ങൾ പറയണം. പ്രായത്തെക്കാൾ പക്വതയുള്ള കുട്ടിയാ, അതുകൊണ്ട് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. സഹദേവനോടും ലീലയോടും ഇഷ്ടമൊന്നുമില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നേ ഉള്ളൂ മോക്ക്. അതുകൊണ്ട് മോചിതയ്ക്കൊപ്പം മോള് വന്നു കഴിഞ്ഞാൽ ഞാനല്ല സഹദേവന്റെ കൊലയാളി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനിനി മോചിതയുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടാൾക്കൊപ്പം എൻ്റെ ചിന്നുമോളും ഉണ്ടാവണം. ആ അങ്ങനെ തന്നെയാ എൻ്റെയും ആഗ്രഹം. പിന്നെ അതിനൊക്കെ വിധിയും അനുകൂലമായിട്ട് വരണമല്ലോ. നമ്മൾ ഒന്നിക്കുന്നത് തടഞ്ഞേ അടങ്ങുമെന്നും പറഞ്ഞ് ഒരുത്തൻ യാത്ര ചെയ്യല്ലേ? അതും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അവനെ തന്നെ ജയിലിനകത്ത് കിടക്കുമ്പോഴും ഞാൻ ഭയക്കുന്നത്. ഇവിടെ ചില ക്രിമിനൽസ് ഉണ്ട്, അതിൽ ചിലരെയൊക്കെ എനിക്കറിയാം. അവരോടൊക്കെ ഞാൻ അവനെ പറ്റി പറഞ്ഞു. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇതുപോലൊരു തന്നെ അവരാരും കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ. അത് ശരിയുമാണല്ലോ. ഏത് വേഷത്തിലാ എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. എവിടെ മറിഞ്ഞിരിക്കുന്നു അറിയില്ല. അവൻ ജീവനോടെയുണ്ട്, അത് മാത്രം ഉറപ്പായി. അവൻ ജീവനോടെയുണ്ട്, അത് മാത്രം ഉറപ്പായി. നമുക്കൊന്നിക്കാൻ യോഗമില്ല മോചിതേ. അങ്ങനെ ഒന്നാകുന്നത് ശരിയില്ലെന്ന് ദൈവങ്ങൾക്ക് തോന്നി തുടങ്ങിയ. അങ്ങനൊന്നും ചിന്തിക്കണ്ട. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള മുടക്കങ്ങളുണ്ടാവും, അതും നല്ലതിന്. ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് കൊല്ലാനായിട്ട് ആരെങ്കിലും വന്നാൽ മരണം പോലും അകന്നു നിൽക്കും. ഞാനിവിടെ നിന്ന് സ്റ്റേഷനിൽ പോയിട്ട് നേരെ പോകുന്നത് ചിന്നുമോളുടെ അരികിലേക്കാണ്. പിന്നെ മോളെയും കൂട്ടിയേ മടങ്ങും.
താനിങ്ങോട് ട്രാൻസ്ഫറായി വന്നപ്പോ തന്നെ ഞാനൊരു വിവരം സൂചിപ്പിച്ചിരുന്നു, ആ പിടികിട്ടാ പുള്ളിയുടെ കാര്യം. അപ്പൊ താൻ പറഞ്ഞതോ മറ്റാരെക്കാളും അവനെ പിടിക്കേണ്ടത് തന്റെ ആവശ്യമാണെന്നാ. എന്നിട്ട് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയോടോ? അതിനവൻ ജീവനോടെ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ സർ. എന്നാ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞു, അവൻ ജീവനോടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സഹദേവൻ എന്നൊരാളെ അവൻ കൊലപ്പെടുത്തി. അയ്യോ, ആണോ സർ? സി എ മോചിത തന്റെ ഫ്രണ്ടല്ലേ, വിശദമായിട്ട് അവര് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇവനെ കൊണ്ട് തോറ്റല്ലോ. ക്രിമിനലുകൾക്ക് മുന്നിൽ പോലീസുകാരല്ല തോൽക്കേണ്ടത്, നമുക്ക് മുന്നില് അവരെ മുട്ടുമടക്കണം, അതാ വേണ്ടത്. എന്താന്ന് ചാറ്, ഇടോ കുറച്ചുകൂടെ ചുറുചുറു കൂടെ മുന്നോട്ട് പോടോ. മോചിത പറഞ്ഞു തന്റെ ഭാര്യയുടെ അടുപ്പക്കാരനാ ആ ക്രിമിനൽ എന്ന്. തനിക്ക് മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരു ഫാമിലിയെ മുഴുവൻ നശിപ്പിച്ചത് അവനാ. അതുകൊണ്ട് ഇതെന്റെ കൂടെ പ്രസ്റ്റീജ് ഇഷ്യൂവാ, അവിടെ തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ല. രാവും പകലും അലയണം, അവനെ കണ്ടെത്തണം. ഈ പരിസരത്തൊക്കെ തന്നെ അവനുണ്ട്, സംശയം തോന്നുന്ന എല്ലാവരെയും പൊക്കണം, ഭിക്ഷക്കാരെ പോലും. അതുപോലെ തന്നെ താൻ തന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തണം. കള്ളൻ ഒളിച്ചിരിക്കാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥലം പോലീസുകാരന്റെ വീടാ. ഇനിയിപ്പോ അവനങ്ങനെ ഒളിച്ചിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഉടനെ ബന്ധം പിരിയും സർ. എന്തുവടി രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നേ? ഇനിയാ നീ കിടന്ന് കഷ്ടപ്പെടാൻ പോകുന്നത്? സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. കുട്ടിയാണെന്ന പരിഗണനയും ഞാൻ തരത്തില്ല. നീ ചെയ്യണം ഇനി ഈ വീട്ടിനകത്തുള്ള ജോലികൾ മുഴുവനും. ആ എഴുന്നേക്കടി, എടി എഴുന്നേക്കാൻ. ഓ വരുന്നുണ്ട് കൊലയാളിയുടെ കെട്ടിയോളും. എന്തുണ്ട് മോളെ? നീ കുഞ്ഞിനെ തല്ലുന്നുണ്ടോടി? അയ്യോ, ഞാൻ തൊട്ടുപോലും നവിക്കാറില്ല. പിന്നെന്തിനാ മോള് കരയുന്നേ? അത് അവളുടെ മാമൻ ചത്തിട്ട് ചീത കൂട്ടിയതല്ലേ ഉള്ളൂ, അതിന്റെ സങ്കടമാ. മോളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അയ്യോ, അത് ഇവിടുത്തെ ഏർപ്പാടാ. കുഞ്ഞിനെ ഞാൻ വിട്ടു നിർത്തൊന്നുമില്ല. മോള് വരുവെങ്കി ഞാൻ കൊണ്ടുപോകും. മോൾ ആന്റിക്കപ്പ വരുന്നുണ്ടോ? മോള് പേടിക്കണ്ട, മരിച്ചുപോയ നിന്റെ ഭർത്താവിനോട് ഇനി ചോദിക്കാൻ പറ്റില്ല. എന്നാ നിനക്കറിയാം കാര്യങ്ങള്. മോള് ഇവിടെ എത്താൻ പോലും കാരണം വിദുര സുരേഷല്ലേടി. വിദുര സുരേഷോ? ആരാ അയാള്? ഭർത്താവ് മരിച്ചതാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, പൊക്കിയെടുത്ത് ലോക്കപ്പി കൊണ്ടുപോകും. സാമർത്ഥ്യം കാണിച്ച നിന്റെ ഭർത്താവ് നീയും അവനും കൂടി ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അവളുടെ ഒരു നമ്പര്. ഭർത്താവിനെ നിനക്ക് നഷ്ടപ്പെട്ടെങ്കി അത് നിന്റെ കയ്യിലിരിപ്പോണ്ട. അങ്ങനെയുള്ള നീ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചിന്നുമോളെ ഞാൻ കൊണ്ടുപോവുക. ആ പോയി പറയടി, അവരോട് എനിക്കും ചിലത് പറയാനുണ്ട്. മോള് വാ മോളെ. മോളുടെ അച്ഛനല്ല സഹദേവനെ കൊന്നത്, വേറൊരാളാ. മോള് വന്നപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു പോയിരുന്നു, അതുകൊണ്ട് അച്ഛനെ വെറുക്കണ്ട, കൊലയാളിയെ കാണണ്ട കേട്ടോ.
ഇതാണ് എന്റെ അച്ഛൻ. ഒന്നും ക്ലിയർ ആയിട്ടില്ല എങ്കിലും അവന്റെ മുഖം ഞാൻ മനസ്സിൽ പതിച്ചിരിക്കുകയാണ്. ഗാന്ധാരിയുടെ കെട്ടിയവനെ കൊന്നാണെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നല്ലോ. ആ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടോ?